അതൊക്കെ ഇപ്പോ അത്രല്ല സൂക്കളാണ് പറയേ, അതിനുള്ള ചികിത്സ ഇപ്പം ഗർഭം കിട്ടൂലേ? അവിടെ കിട്ടാത്തോണ്ടാണല്ലോ രണ്ട് കൊല്ലം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ സുബൈർ നാട്ടിലേക്ക് മടങ്ങിയത്. ആര് പറഞ്ഞപ്പോ ആരെ കിട്ടൂലെന്ന്? എന്നൊരു ഗൾഫ് പോയാലൊക്കെ സൂക്കാണോ? അങ്ങോട്ട് അറിയില്ല. ഓന്റെ അസുഖത്തിന്റെ ഗൗരവം അറിയാത്തോണ്ടാ നിങ്ങൾ ഇങ്ങനെ പറയണത്. അതൊക്കെ എനിക്കറിയാം. ഞാൻ ഒരുപാട് സൂക്കട് കണ്ടോനാ, കാലത്തേ സൂക്കണ്ടും ചികിത്സ ഉണ്ട്. ഇത് മരുന്ന് കഴിച്ചാൽ മാറുന്ന അസുഖമല്ല കുട്ടിയിലേക്കാ, ഓപ്പറേഷൻ നിർബന്ധമാണ്. ആര് പറഞ്ഞ്? ചില ഡോക്ടർമാർ ആവശ്യമില്ലെങ്കിലും പറയും ഓപ്പറേഷൻ വേണമെന്ന്. അങ്ങനത്തെ പല സൂക്കേടുമാര് ചരിത്രണ്ടെന്ന്. അതിന് ഭീമരുടെ ഡോക്ടർമാർ കാണിക്കണം ആദ്യം. ആ അല്ല, വിസ ക്യാൻസൽ ചെയ്തിട്ടാണോ ഓൻ പോകുന്നത്? വിസക്ക് ആറുമാസത്തെ കാലാവധി കൂടി ഉണ്ട്, അതിനിടക്ക് വേണമെങ്കിൽ പോകാം. ആറുമാസത്തിലേ ഒരു മാസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി അഞ്ചു മാസം കൂടിയില്ലേ? പക്ഷെ ലീവ് രണ്ട് മാസമേ ഉള്ളൂ. അതൊരു ആറ് മാസമാക്കി കിട്ടാൻ പറയും. പറഞ്ഞ ഡേറ്റിന് തിരിച്ചെത്തിയില്ലെങ്കിൽ ആ ജോലി പോകും. അങ്ങനെയാണ് ലീവ് നോട്ടത് വലിയ അർത്ഥമൊന്നുമില്ല. ഇവിടെ പള്ളി ഉത്തരവുണ്ടോ? ആരാ നോക്കേ? എൻ്റെ കൂടെ കഴിയൂല. 10-12 കൊല്ലം ഗൾഫ് പോയെന്ന് അല്ലാതെ ഓനക്ക് എന്താ ഒരു നേട്ടോ? അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്ക് ഓനക്ക്. എനിക്ക് സമ്പാദ്യമല്ല ശരിയാ, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ സുഖമായി ജീവിക്കണ്ടല്ലോ. വാടകപ്പുരയിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റാൻ എനിക്ക് വന്ന ചിലവ് 6 വർഷം കൊണ്ടാണ് ഞാൻ വീട്ടിയത്. പിന്നെ 3-2 പെങ്ങന്മാരുടെ വീടുപണി തകൃതിയായിരുന്നു. ചിലവിൻ്റെ 3/4 ഭാഗവും എൻ്റെ തലയിൽ അവർ കെട്ടിവെച്ചത്. പഴയ പെട്ടിക്കടയിൽ നിന്ന് ഇപ്പോഴുള്ള വലിയ ഷോപ്പിലേക്ക് ജേഷനെ മാറ്റാൻ എത്ര രൂപയാണ് എനിക്ക് ചിലവായതെന്ന് നിനക്കറിയോ? അനിയനാണെങ്കിൽ വിസ ശരിയാക്കി കൊടുക്കാത്തതിലുള്ള പരാതി. അല്ല, നിന്റെ ജേഷനിപ്പോൾ നല്ല ബിസിനസ്സാണല്ലോ, അവനോടാണ് കാര്യങ്ങളൊക്കെ പറയാൻ നല്ലത്. ഒരു പ്രയോജനവും, സത്യം പറഞ്ഞാൽ എനിക്ക് ഗൾഫിൽ നിന്ന് കിട്ടുന്ന അത്രയും സംഖ്യ അവനിവിടെ കച്ചവടത്തിലൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവനിവിടെ വീട് വെച്ച് കുടുംബത്തോടൊപ്പം സുഖമായി കഴിയുന്നു. അപ്പോഴും ബാധ്യത മുഴുവൻ എൻ്റെ തലയിലാണ്. ആഴ്ചയിൽ ഒരിക്കലും അവൻ ബാപ്പാക്ക് 100 രൂപ കൊടുക്കും. കൊല്ലത്തിൽ ഉമ്മക്കൊരു കൂട്ടൻ ഡ്രസ്സും. ഇതാണ് അവൻ്റെ ആകെ ചെലവ്. വളരെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും വീട്ടുകാർ എനിക്ക് കത്തെഴുതിക്കൊണ്ടിരിക്കും. ജ്യേഷ്ഠം വിചാരിച്ചാൽ അതൊക്കെ അവന് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ആരോട് പറയാൻ? നിന്റെ ജ്യേഷ്ഠനോട് ഇക്കാര്യം ഞാനൊന്ന് സംസാരിക്കുന്നുണ്ട്, അത് പിന്നീടാകാം. അതിനു മുമ്പ് നമുക്ക് ഡോക്ടറെ ഒന്ന് കാണണം. എക്സ്റേ എടുക്കൂ. നിങ്ങൾക്ക് എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? 1 വർഷത്തോളമായി ചികിത്സ തുടങ്ങിയിട്ട്. എക്സ്റേയും സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും എല്ലാം ഒരിക്കൽ കൂടി ചെയ്യേണ്ടി വരും. അതിനുശേഷമേ ഓപ്പറേഷനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഓപ്പറേഷൻ ചെയ്യാതെ മറ്റു മാർഗമൊന്നുമില്ല ഡോക്ടർ. ഓപ്പറേഷൻ നിർബന്ധമാണ്, പക്ഷെ പെട്ടെന്നുണ്ടാവില്ല. ചുരുങ്ങിയത് 1 വർഷമെങ്കിലും ഈ മരുന്ന് കഴിക്കണം. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ ടെസ്റ്റുകളൊക്കെ ഒരിക്കൽ കൂടി ചെയ്യേണ്ടി വരും. ഏതായാലും ഈ മരുന്ന് മുടങ്ങാതെ കഴിക്കണം. 1 മാസം മരുന്ന് കഴിച്ചതിന് ശേഷം ടെസ്റ്റിൻ്റെ റിസൾട്ടുമായി വരണം. ഓപ്പറേഷൻ വലിയ ചിലവ് വരുന്നതാണോ ഡോക്ടർ? 1 ലക്ഷത്തോളം രൂപ ചിലവ് വരും. വരുമാനം കുറഞ്ഞവർക്ക് ഞങ്ങൾ ചില ഇളവുകളൊക്കെ കൊടുക്കാറുണ്ട്. നിങ്ങൾക്കത് ബാധകമല്ലല്ലോ, നിങ്ങൾ ഗൾഫുകാരനല്ലേ?